ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേക സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. എൻ്റെ ബർത്ത്ഡേയുടെ സർപ്രൈസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പോകുന്നതൊന്നും ഞാൻ അറിയണില്ല. ഇത് വീഡിയോ എടുക്കുന്നത് പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാത്രി അമ്പലത്തിൽ പോയിട്ട് തറവാട്ട് അമ്പലത്തിൽ പരിപാടി ഉണ്ടെന്ന് പോയിട്ട് നോർമലായിട്ട് എൻ്റെ റൂമിലേക്ക് കയറി പോകുമായിരുന്നു. ഞാനിങ്ങനെ എന്താ റൂമ് ഞാൻ അടച്ചിടാറില്ല പൊതുവേ. നോക്കിയപ്പോൾ ഇത് ഇവർ ഫുള്ള് സെറ്റൊക്കെ ചെയ്ത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം ഇത് എൻ്റെ ബർത്ത്ഡേയുടെ രണ്ട് ദിവസം മുന്നേ ആണ് അവർ എനിക്ക് സർപ്രൈസ് തന്നത്. അങ്ങനെ കേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കും അതുപോലെ ഡ്രീം കേക്കും ഉണ്ടായിരുന്നു. രണ്ടും ആര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ അങ്ങനെ കേക്കൊന്നും കഴിക്കുന്ന ആളല്ല. എനിക്കിഷ്ടമല്ല പുറത്തുനിന്ന് അങ്ങനെ ക്രീമുള്ള കേക്കൊന്നും. അപ്പോൾ അതുകൊണ്ട് അവൾ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് അധികം ക്രീമൊന്നും ഇല്ലാതെ അവൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണോ എനിക്കറിയാൻ പാടില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ ആദ്യമായിട്ട് ട്രൈ ചെയ്താണ് കേട്ടോ. പിന്നെ ഇവിടെ ജയശ്രീ ഉണ്ടായിരുന്നു, പാറക്കുട്ടി ഉണ്ടായിരുന്നു, കല്യാണി ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, അച്ഛൻ ഉണ്ടായിരുന്നു, ഉദയകുട്ടി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. ബാക്കി എല്ലാവർക്കും അറിയുന്നു ഇത് ചെയ്യുന്നുണ്ടെന്ന്. ഞാനൊഴികെ ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു കേട്ടോ. പിന്നെ കേക്കൊക്കെ മുറിച്ചു, എല്ലാവർക്കും കൊടുത്തു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ശരിക്കും സർപ്രൈസ് ആയി. എൻ്റെ ഹാർട്ട് കിടന്ന് കിടക്കിടക്കടാ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഒട്ടും വിചാരിക്കണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നതിൽ പാറക്കുട്ടിയോടും ചോദിച്ച്, പാറക്കുട്ടിയാണ് എനിക്ക് മാണ്ട വേണ്ട വേണ്ട എന്നിട്ടാ. പിന്നെ എൻ്റെ റൂം കണ്ടിട്ടൊന്നും വിചാരിക്കരുത് ഞാൻ രാവിലെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് വൈകുന്നേരം വന്ന് നേരെ കുളിച്ച് ഡ്രസ്സ് മാറ്റി അമ്പലത്തേക്ക് പോയതാണ്. റൂം ആകാൻ അലങ്കോലായിട്ട് കിടക്കുന്നത്. ഇവർ ഇതൊക്കെ ചെയ്യുന്ന കാര്യം എനിക്കറിയാൻ പാടില്ലല്ലോ. പിന്നെ ഡ്രീം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഫസ്റ്റ് ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിനക്ക് ഭാവി ഉണ്ട് മോളെ, ഇത് വേണമെങ്കിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ബേക്കർ ആവാനുള്ള ഒരു ഭാവി കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. കല്യാണി അവിടുന്ന് സൈഡിൽ നിന്ന് മറ്റേ കേക്ക് മുറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉദയകുട്ടി അതേ സൈഡിൽ നിന്ന് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയുടെ കയ്യിലുള്ള ആ ടീഷർട്ടാണ് അവൾ എനിക്ക് ഗിഫ്റ്റ് എന്ന ടീഷർട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രീം കേക്ക്. ഈ ടീഷർട്ടിനൊരു കഥയുണ്ട്. ആ കഥേൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഷോപ്പിൽ പോയിട്ട് ഈ ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ബില്ലടയ്ക്കാൻ പോയപ്പോൾ നല്ല പൈസ കൂടുതലായിക്കാണ് ഞാൻ തിരിച്ച് കൊടുത്തിട്ട് പോകുന്നതാണ്. പക്ഷേ അവൾ പിറ്റേ ദിവസം പോയിട്ട് എനിക്ക് ആ ടീഷർട്ട് വാങ്ങിച്ച് വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ശരിക്കും സർപ്രൈസ് ആയി. കാരണം ഞാനത് മേടിക്കണം എന്ന് വിചാരിച്ച് കുറച്ച് ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റൂം ആകെ അലങ്കോലായി. അപ്പോൾ ഞാനും ആദ്യമൊക്കെ കൂടിയിട്ട് എല്ലാവരും റൂമിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അടിച്ചോരി വൃത്തിയാക്കി. അപ്പോൾ അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ വിശ്വസിക്കും.